ഇതിലെ ഇപ്പൊ നമ്മൾക്കറിയാം കോൺഗ്രസ്സുകാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, ഇനി വേണ്ട സുഡാപ്പി വർഗങ്ങൾ ഒന്നടങ്കമായിക്കോട്ടെ, ഇവരൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് നരേന്ദ്രമോദി അതല്ലെങ്കിൽ RSS BJP ഒക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഭരണഘടന തിരുത്തി എഴുതും, അതല്ലെങ്കിൽ രാജ്യം ഹിന്ദു രാജ്യമാക്കി മാറ്റി, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ്. സത്യത്തിൽ ഇപ്പോൾ രാജശേഖരൻ ജി ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ശ്രവിക്കുക തന്നെ എന്ന് കൃത്യമായിട്ട് ഒരുപാട് വിവരങ്ങൾ അദ്ദേഹം പാസ് ചെയ്തു. ഇത് തിരുത്തപ്പെടേണ്ട കാലം എന്നോ അതിക്രമിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറയണപ്പോ ഇല്ല. ഇത് 1947 ഓഗസ്റ്റ് 15 തന്നെ ഹിന്ദു രാജ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. അത് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു അത്രയും നല്ലത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളാണ്. 2000 വർഷമായിട്ട് എന്റെ കുടുംബം 1000 വർഷമായിട്ട് പാലായിലുള്ള ആളാണ് ആണ് 2000 വർഷമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും സുഖം ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നപ്പോഴാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾക്ക് വലിയ ഡിമാൻഡുകളില്ല. ഒന്നാമതായിട്ട് പിള്ളേരെ നഴ്സിംഗ് പഠിപ്പിക്കുക, വൃത്തിയാടുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും ഇവിടുത്തെ രാജ്യത്തിന് പൈസ അയക്കുന്നതുകൊണ്ട് ഉള്ള ബജറ്റുകൾ, കേന്ദ്ര ബജറ്റിലൊക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പുറത്തു പോയി നഴ്സിംഗ് ആരും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് പിള്ളേർ പൈസ അയക്കുന്നുള്ള കാര്യം ഗവൺമെന്റ് അക്നോളജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഹിന്ദുരാജ്യം വരുന്നു, ഈ രാജ്യം അത്രയും സുരക്ഷിതമാകും. ഹിന്ദുരാജ്യം പ്രഖ്യാപിക്കുന്ന ദിവസം ഞങ്ങൾ ഒന്നുകൂടെ ഒരു 2 പ്ലേറ്റ് കപ്പയും 2 പ്ലേറ്റ് മീൻകറിയും ഒരു 1 പ്ലേറ്റ് പോർക്കും കൂടെ മേടിച്ച് സുഖമായിട്ട്, 2 ലാർജ് മേടിച്ച് നല്ല സുഖമായിട്ട് ഞങ്ങൾ ആഘോഷിക്കും. കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞാൽ ഇത് ഹിന്ദുരാജ്യം പറഞ്ഞത് BCOMC നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പൊതുവായിട്ട് ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ ഒരു തിങ്കിങ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയും പെട്ടെന്ന് ഹിന്ദു രാജ്യം വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അതില്ലെങ്കിൽ, അത് വന്നില്ലെങ്കിൽ, ഹിന്ദു രാജ്യം ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും. 2 ചോയ്സേ ഉള്ളൂ, ഒന്നുകിലും ഹിന്ദു രാജ്യം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. അതിന്റെ ഇടയ്ക്കിടയിൽ ഒരു ചോയ്സ് ഇല്ല, അതാണ് ഇതിന്റെ സത്യം. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ സെക്യുലർ ആയിട്ടോ സോഷ്യൽ ആയിട്ടോ ഒന്നും ഇത് നിലനിൽക്കത്തില്ല. ഇത് നിലനിന്നാൽ, ഇന്ത്യ നിലനിന്നാൽ അത് ഹിന്ദു രാജ്യമായിട്ട് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ നിലനിന്നുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സുരക്ഷിതത്വമുള്ളൂ. അല്ലെങ്കിൽ ഇന്നലെയൊക്കെ പാകിസ്ഥാനിൽ പെടുന്ന പോലെ പടവട ബോംബ് കൊട്ടും. അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഇനി ഒരു കാര്യം കൂടെ, കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ ഡോക്ടറേറ്റ് വിവാദത്തിൽ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് കേരളത്തിലെ 1000 കണക്കിന് ഡോക്ടറേറ്റുകളാണ് അറബി, ഉറുദു, ഇസ്ലാമിക് ഹിസ്റ്ററി തുടങ്ങിയ സബ്ജക്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് എന്തൊക്കെയോ ഡിഗ്രിയോ പിന്മാരുടെ ഇത് വായിച്ചു നോക്കാനും പറ്റത്തില്ല, ഇടത്തോട്ടല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ചിന്ത അടിച്ചതിനെക്കാട്ടിലും വലിയ കോപ്പിയാണ് ഇന്മാർ അടിച്ചു വെച്ചിരിക്കുന്നത്. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് പ്രിന്റ് ചെയ്ത് കോപ്പി അടിച്ച് ഡോക്ടറേറ്റ് വാങ്ങിച്ചിരിക്കുക. ഇനി കേരളത്തിൽ വരാൻ പോകുന്ന വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗങ്ങളിലെല്ലാം വരുന്ന വൈസ് ചാൻസലർമാരും HODമാരും വിദ്യാഭ്യാസ പ്രവർത്തകരും കംപ്ലീറ്റ് IASകാരും IPSകാരും എല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും, IAS IPSൽ പോലും അറബിക്കിലും ഉറുദുവിലും ഇസ്ലാമിക് ഹിസ്റ്ററിയിലും ഒക്കെ ഡിഗ്രി എടുത്തവരും PhD എടുത്തവരുമാണ് വരാൻ പോകുന്നത് ജുഡീഷ്യറിയിലും. അപ്പൊ ഇതൊരു കൃത്യമായ ഒരു അട്ടിമറി നടന്നു കഴിഞ്ഞു. അത് ഇന്ന് ഇന്നലെ നടന്നതല്ല, 30 വർഷത്തിന് മുമ്പ് നടന്നതാണ്. ആ അട്ടിമറിയുടെ ഫലം എന്താണ്? ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ആന്റി ജിഹാദി ലോസ് വളരെ കൃത്യമായി ഉണ്ടാക്കുക. അതായത് ഇവരുടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും അല്ലാണ്ട് ഇപ്പോൾ IPC കൊണ്ടോ കോമൺ സിവിൽ കോഡ് കൊണ്ടോ അത് നിർത്താൻ പറ്റത്തില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ജിഹാദി, ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയും മറ്റുള്ള എല്ലാ ജിഹാദി ആക്ടിവിറ്റികൾക്കെതിരെയും, എഡ്യൂക്കേഷൻ ജിഹാദ് ആയിക്കോട്ടെ, ലാൻഡ് ജിഹാദ് ആയിക്കോട്ടെ, ഫുഡ് ജിഹാദ് ആയിക്കോട്ടെ, ഒരു 10,000 ടൈപ്പുള്ള ജിഹാദിനെതിരെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. അതായത് നമ്മളൊരു ലോ അബൈഡിംഗ് സ്റ്റേറ്റ് ആണ്, അപ്പൊ ആ നിയമങ്ങൾ ഉണ്ടാക്കുക. നമ്പർ 1. നമ്പർ 2, ഹിന്ദു പ്രൊട്ടക്ഷൻ ലോസ്. ഹിന്ദുക്കളെ പ്രൊട്ടക്ട് ചെയ്യുക, ഹിന്ദുത്വം പ്രൊട്ടക്ട് ചെയ്യുക, അമ്പലം പ്രൊട്ടക്ട് ചെയ്യുക, റിച്വൽസും ട്രഡീഷൻസും പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ നമ്മള് ശബരിമല സമരത്തിന്റെ സമയത്ത് ഞാൻ കണ്ടതാണ്, വളരെ ഒരു വലിയ മൂവ്മെന്റ് ആണ് ഹിന്ദുക്കളെ നിരോധിക്കണം, ഹിന്ദു മതം തന്നെ നിരോധിക്കണം എന്നുള്ള രീതിയിലായിരുന്നു കേരളത്തിന്റെ മീഡിയയും ബാക്കിയുള്ള LDFഉം UDFഉം ആം ആദ്മി എല്ലാവരും കൂടെ പാവപ്പെട്ട അയ്യപ്പന്റെ തലയിലോട്ട് ഇടിച്ചു കയറിയത്, ഇവിടുത്തെ അയ്യപ്പ ഭക്തം. അപ്പൊ ഇത് വളരെ വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അപ്പൊ അത് നിയമപരമായ പ്രൊട്ടക്ഷന് ഇന്ത്യക്കും ഹിന്ദുവിനും അർഹതയുണ്ട്. 1000 വർഷത്തോളം ഉള്ള അടിമത്തമായി, ഏറ്റവും ഭീകരമായ അടിമത്തം 1947 തുടങ്ങി 2014 വരെയുള്ള കോൺഗ്രസിന്റെ അടിമത്തമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊള്ളയടിച്ചത്. ഈ മുഗളന്മാരെയും ബ്രിട്ടീഷുകാരെക്കാട്ടിലും കൂടുതൽ കൊള്ളയടിക്കുകയും ദരിദ്രരാക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തത് ഇതാണ്. ഇന്ദിരാഗാന്ധിയുടെ രസമാണ്, ഇന്ദിരാഗാന്ധിയുടെ ടാക്സ് കേൾക്കണം. 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിന് 9 ലക്ഷം രൂപ ടാക്സ്. ജിസിയ ടാക്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ടാക്സ് റീഗെയിം, നിങ്ങൾ ആ ടാക്സിന്റെ ഇത് നിർത്തു നോക്കണം, ഇൻകം ടാക്സിന്റെ മറ്റ് ടാക്സിന്റെയൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഹിന്ദു എന്റർപ്രണേഴ്സിനെ, ഹിന്ദു ബിസിനസ്സുകാരനെ, അവൻ പെട്ടിക്കട ആയിക്കോട്ടെ, ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, കംപ്ലീറ്റ് ഇന്ദിരാഗാന്ധി തകർത്ത എന്നുള്ള ഒരു ഉദാഹരണമാണ്. അതിന്റെ പാലാ സെൻട്രൽ ബാങ്ക്, കൊച്ചിൻ ബാങ്ക് തുടങ്ങി ക്രിസ്ത്യാനികൾ നടത്തിയിരുന്ന ബാങ്കുകൾ മൊത്തം തകർത്തു, ഹിന്ദുക്കളുടെ ബിസിനസ് കംപ്ലീറ്റ് തകർത്തു.
ഈ അടിയന്തരാവസ്ഥയുടെ പേരിൽ നടന്ന അക്രമങ്ങള്. ഇപ്പൊ രാജ്യം ഇത് ഈ ഈ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയങ്ങളും ദുഷ്ടതകളും തിരിച്ചറിയുകയും അത് തിരുത്തുകയും ഇനി അത് ഉണ്ടാകാണ്ടിരിക്കാനുള്ള, അത് നമ്മൾ പ്രതികാരം ചെയ്യാന്നുള്ളതല്ല, ഇനി നമ്മൾ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള നടപടി എടുക്കണം. കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് 1921 റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കേരളത്തിൽ ജാഥ നടത്തി, ഒരു ഗവൺമെന്റിന് നടപടി എടുക്കാൻ പറ്റിയില്ല. എന്താ കാരണം? നിയമമില്ല, ജിഹാദ് നേരെ ഒരു നിയമമില്ല. ആ നിയമം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നേരെ നടപടി എടുക്കാൻ പറ്റിയത്. ഇപ്പൊ ലവ് ജിഹാദിന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന നിയമമില്ല, കോടതി ചെന്ന നിയമമില്ല, നാർക്കോട്ടിക് ജിഹാദിനെതിരെ നിയമമില്ല. അപ്പൊ ഇതെല്ലാം IPC ഡിഫൈൻ ചെയ്യുക, ഇതെല്ലാം നിയമം ഉണ്ടാക്കുക. അപ്പൊ ഹിന്ദുക്കൾക്ക് ഒരു ആവലാതി വന്ന് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ചെന്നാൽ അങ്ങനെ ഒരു നിയമമില്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയമമില്ല. അപ്പൊ ഇതാണ് പ്രശ്നം. ഇപ്പൊ ഇവിടെ ഉള്ള ക്രിസ്ത്യാനികൾ 2% ഇന്ത്യയിലുള്ളൂ. ഇപ്പോഴത്തെ പുറത്തോട്ട് പോകുന്ന എണ്ണം വെച്ച് നോക്കിയാലും ഒരു 19 വർഷം കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനി കാണുമെന്ന് പോലും സംശയമാണ്. മിക്കവാറും എല്ലാം പുറത്ത് ചാടും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ കാരണം എല്ലാവർക്കും ഒരു ഭയം വന്നു തുടങ്ങി, ആണ് അതിന്റെ സത്യസന്ധമായ കാര്യം. അപ്പൊ ഇന്നലെ നമ്മുടെ മന്ത്രി എന്താ, മന്ത്രിയല്ല ഇടത് കൺവീനർ ഗോവിന്ദനോ പുറത്ത് പിന്നൊരു മന്ത്രിയോ അവരൊക്കെ ഇന്നലെ ഇതേപ്പറ്റി എന്തൊക്കെയോ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നവരെ പരിഹസിച്ചുണ്ട്. കാരണം ഇന്ന് ഇന്നത്തെ ഇന്നിപ്പോ ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ്, കേരളത്തിന് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൊണ്ട് ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളും സന്തോഷിക്കുമ്പോൾ ഇൻഡസ്ട്രി ഇല്ലാതെ മോഡിയെ തെറി പറഞ്ഞ് കാലം കഴിക്കുകയാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും. കാരണം അത്രയും നല്ല ബജറ്റ് അവതരിപ്പിച്ചു, വ്യാവസായിക പുരോഗതിയും ജോലിയും എല്ലാം ഉണ്ടാകുമ്പോൾ ഇതൊന്നും കേരളത്തിന് ബാധകമല്ല. എന്താ കാരണം? കേരളത്തിലെ 16,000 ഇൻഡസ്ട്രിയാണ് കേരളത്തിൽ പൂട്ടിയത്. അതായത് മഹാരാജാവ് തുടങ്ങിയ, തിരുവിതാംകൂർ മഹാരാജാവ് തുടങ്ങി, ബ്രിട്ടീഷുകാർ തുടങ്ങി 1956 വരെ നമ്പർ 1 സ്റ്റേറ്റ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടുത്ത വെള്ളിത്തലസ്ഥാനത്തിൽ വെച്ച് കൊടുത്ത സ്റ്റേറ്റിനെയാണ് ഈ 60 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സ്റ്റേറ്റ് ആയിട്ട്, മനുഷ്യന് ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക്, ആൾക്കാർ മൊത്തം പകുതിയിലധികം ആൾക്കാർ പുറത്തു പോകേണ്ടി വരുന്നതിലേക്ക്. കാരണം നമുക്കൊക്കെ സുഹൃത്തുക്കൾ നാട്ടിലുള്ളവർ ബാംഗ്ലൂർക്ക് വന്നോട്ടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാവോ, ഇവിടെ വന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് വരുന്ന കോളുകളാണ് വന്നോണ്ടിരിക്കുന്നത്. മറ്റു സ്റ്റേറ്റുകളിലേക്ക് കേരളത്തിലെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുകയാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിന്റെ എല്ലാം കാരണം കേരളത്തിന്റെ വരുമാനം ഒരു കൃത്യമായിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് മാറി, കമ്മു ജിഹാദികൾക്ക് മാത്രമായി. എന്നിട്ട് പോലും ഇവിടുത്തെ UDFO കോൺഗ്രസോ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല, അവർക്ക് പറയാൻ പറ്റത്തില്ല. അവർ ഇതിന്റെ അടിമയായിപ്പോയി. കമ്മ്യൂണിസ്റ്റും ജിഹാദിയും കൂടെ ചെയ്തു കൂട്ടുന്ന തെമ്മാടി തരത്തിന് കൂടെ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും UDFഉം ചെയ്യുന്നത്. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ. അപ്പൊ ഗവൺമെന്റ് ശരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ NIA അന്വേഷണം പ്രഖ്യാപിക്കണം. കേരളത്തിലെ ഡോക്ടറേറ്റുകൾ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ UAPA ക്രൈമാണ്, ഒരു തീവ്രവാദ പ്രവർത്തനമാണ്, മുഴുവൻ കോപ്പിയടിയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തില് ഒറ്റ ഒരു സബ്ജക്ട് പോലും നല്ല ഡോക്ടറേറ്റോ നല്ല കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അംഗങ്ങൾക്ക് മാത്രം ഈ ഡോക്ടറേറ്റിന് അഡ്മിഷൻ കൊടുക്കുന്നു, എൻട്രൻസിൽ കള്ളത്തരം കാണിക്കുന്നു, ഇന്റർവ്യൂവിൽ കള്ളത്തരം കാണിക്കുന്നു. യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് അഡ്മിഷൻ മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തു. അവര് ആ ഡോക്ടറേറ്റ് മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്ത് കോപ്പി അടിച്ച് ഡോക്ടറേറ്റ് വാങ്ങിച്ച ഈ സഹാക്കന്മാരുടെ മെമ്പർ നോട്ടികളും ബംഗമാരും മക്കളും എല്ലാം ഡോക്ടറേറ്റ് അടിച്ചിരിക്കുന്നു. 92 ലിബറലൈസേഷന് ശേഷം കേരളത്തിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്ടറേറ്റും ക്യാൻസൽ ചെയ്യുകയും അതിന്റെ റിസർച്ച് റിപ്പോർട്ട് ഇന്റർനെറ്റിൽ ഇട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ചിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ JNUവിൽ ഈ തുടങ്ങി വന്നു 1900 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സംഭവം തുടങ്ങിയത് യൂണിവേഴ്സിറ്റി, ആ JNU കൊടുത്ത മുഴുവൻ ഡോക്ടറേറ്റും പറ്റുമെങ്കിൽ ക്യാൻസൽ ചെയ്യുക. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ആഫ്രിക്കൻ സ്റ്റഡീസിലൊക്കെയാണ് റിസർച്ച് നടത്തി എടുത്തിരിക്കുന്നത്, ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഡോക്ടറേറ്റിൽ നടന്ന ഒരു വലിയ അട്ടിമറി, അതായത് റുമേനിയൻ മോഡൽ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുകാരും നടത്തിയിരിക്കുന്നത് ഈ ഡോക്ടറേറ്റുകൾ മുഴുവൻ പർച്ചേസ് ചെയ്ത്, കിഡ്നാപ്പ് ചെയ്ത് ഈ ഡോക്ടറേറ്റുകൾ മുഴുവൻ വ്യാജ തീസിസിലൂടെയും വ്യാജ മാർഗത്തിലൂടെയും വാങ്ങിച്ചു കൂട്ടിയിട്ട് ഉന്നതമായ സ്ഥാനങ്ങൾ മൊത്തം ഈ JNUകാരും കേരളത്തിലെ അംഗങ്ങളും കൈപ്പറ്റിയിരിക്കുകയാണ്. പകുതി ജിഹാദിക്കും കൊടുത്തു. അപ്പൊ ഇത് കൃത്യമായിട്ട് എല്ലാ ഇന്ത്യ ഗവൺമെന്റ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് എല്ലാ ഡോക്ടറേറ്റുകാരോടും ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് കൊടുത്ത് അവരുടെ ഡോക്ടറേറ്റ് അതിൽ പബ്ലിഷ് ചെയ്യുക. അപ്പൊ പൊതുജന അത് അനലൈസ് ചെയ്യട്ടെ, ഏതാണ് കള്ളം ഏതാണ് വെള്ളം ആരാണ് കോപ്പി അടിച്ചതെന്നുള്ളത് അനലൈസ് ചെയ്യട്ടെ. അപ്പോ ആണ് ഈ ഇന്ത്യയിലെ ഡോക്ടറേറ്റിന്റെ കള്ളത്തരം, പ്രത്യേകിച്ചും 92 തുടങ്ങി ഈ 2022 വരെ കൊടുത്തിരിക്കുന്ന ഡോക്ടറേറ്റില് കംപ്ലീറ്റ് കള്ളത്തരാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സത്യസന്ധരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓക്കെ അത് തെളിയും കൃത്യം ആരാണ് ഒറിജിനൽ ആയിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്, ആരാണ് തീസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തെളിയും. അപ്പൊ ഇത് ഇതുപോലും ഇപ്പൊ നോക്കി അതുപോലും മറച്ചു വെച്ചു. എത്ര കൃത്യമായിട്ട് അവർ മറച്ചു വെച്ചത് നോക്കി, ചുമ്മാ വാഴക്കൊലയാണ് തേങ്ങാക്കൊലയാണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറേറ്റ് വാങ്ങിച്ചിട്ട് നേരെ ഒരു വാക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാൻ അറിയത്തില്ല. അതാണ്